സോണാമും ഞാനും കൂടി ഒരുപാട് ഭൂട്ടാനിൽ കറങ്ങുകയും ഭൂട്ടാനിലെ ആപ്പിൾ തോട്ടങ്ങൾ, പാറോവിൽ ആപ്പിൾ തോട്ടങ്ങൾ, കഞ്ചാവ് തോട്ടങ്ങൾ, ബുദ്ധിസ്റ്റ് ചാനലുകൾ അടക്കുന്ന കാടുകൾക്കുള്ളിലേക്കുള്ള യാത്ര, ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്ര. അതിനിടയിൽ ഭൂട്ടാൻ ഈ അതിനിടയിൽ സോണാമും ഞാനും കൂടി ഒരു ഒരു ആൽബം പ്ലാൻ ചെയ്തു. ഞാൻ അതിൽ പാടി, അതിൽ ഞാൻ മൃദംഗം വായിച്ചു, പെർക്കഷൻ അറേഞ്ച് ചെയ്തു. പിന്നെ കുറേ ഭൂട്ടാനി കലാകാരന്മാരെ ഞാൻ കണ്ടുമുട്ടി, അവരോട് സംസാരിച്ചു, ഭൂട്ടാൻ്റെ അഡ്മിനിസ്ട്രേഷനായിട്ട് സംസാരിച്ചു. സോണാം ഒരു ഭയങ്കര പ്രശസ്തനായിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്, ഒരു സെലിബ്രിറ്റിയാണ് അവിടുത്തെ. അപ്പോൾ ആ ഒരു കെയർ ഓഫ് ഭയങ്കര സന്തോഷകരമായിരുന്നു. സോണാമും ഞാനും കൂടി പാറോവിലേക്ക് പോയി, തിമ്പുവിലേക്ക് പോയി, തിമ്പുവിൽ നിന്ന് ഉൾക്കാടുകളിലേക്ക് പോയി. അങ്ങനെ ഒരു ഏകദേശം ഒരു കഷ്ടി ഒരു മാസം ഞാൻ സോണാമിൻ്റെ കൂടെ അവിടെ ചെലവഴിച്ചു. സോണാമിനോട് പറഞ്ഞു ഇനി ഞാൻ പോവുകയാണ്, സോണാം ഇരിക്കുകയാണ്, അടുത്ത മാസമേ സോണാം തിരിച്ച് ശാന്തിനികേതിലേക്ക് വരുള്ളൂ. അപ്പോൾ സോണാമിനോട് ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ്, നീ വരുമ്പോൾ വരൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി തിരിച്ച് ജയഗോണിലേക്ക് പോകണം ഇതുപോലെ തന്നെ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പ്രശ്നമില്ല, ഐ ഡി കാർഡിൻ്റെ പ്രശ്നം ഒന്നിക്കണില്ല, ഇന്ത്യയിൽ നിന്ന് ഭൂട്ടാനിലേക്ക് പോകാനേ പ്രശ്നമുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഈവനിങ്ങിൽ തന്നെ സോണം ഇവിടെ ഡ്രോപ്പ് ചെയ്തു, ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് സോണം ഒന്ന് പൈസയുമായി ആ ഒരു ബസ്സിൽ കയറി ജയഗോണിലേക്ക് പോവുകയാണ്. തികച്ചും 8-9 കിലോമീറ്റർ മണിക്കൂർ യാത്ര ജയഗോണിലെത്തുന്നു, പുൻഷിലിംഗ് കടന്ന് ജയഗോണിലെത്തുന്നു. ജയഗോണിലെത്തിയിട്ട് അടുത്തത് എങ്ങോട്ട് പോകണം? അപ്പോൾ ബീർഭൂമിയിലേക്കാണ് എനിക്ക് പോകേണ്ടത്, ബോൽപൂരിലേക്ക്, ശാന്തിനിലേക്ക് പോകണം. അങ്ങനെ കയ്യിലുള്ള ഈ വസ്ത്രങ്ങളും ഈ ഇൻസ്ട്രുമെൻറ്റും തൂക്കി ഞാൻ ഒരു ബംഗാളി കടക്കാരനുണ്ട്, അപ്പോൾ അയാളോട് ചോദിച്ചു എങ്ങനെയാണ് ബീർഭൂമിയിലേക്ക് പോകുന്നത്. ബംഗാളി കടക്കാരൻ പറഞ്ഞു കൊച്ചുബിഹാറിൽ പോകണം, കൊച്ചുബിഹാറിൽ നിന്ന്, കൊച്ചുബിഹാർ എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളുടെ കേന്ദ്രമാണ്, പിടിച്ചുപടിക്കാരുടെ കേന്ദ്രമാണ്, തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരുടെ കേന്ദ്രമാണ് കൊച്ചുബിഹാർ. കൊച്ചുബിഹാറിലേക്ക് പോകണം, കൊച്ചുബിഹാറിൽ നിന്ന് ബോൽപൂരിലേക്ക്, അങ്ങനെയാണ് വഴികളുള്ളത്. ഞാൻ കൊച്ചുബിഹാറിൽ പോകാനായിട്ട് ഒരു ബസ് നോക്കി, കൊച്ചുബിഹാറിലേക്കുള്ള ബസ്സിൽ കയറി. കൊച്ചുബിഹാറിലെത്തിയിട്ട് കൊച്ചുബിഹാറിലെത്തുന്നത് ഒരു 12 മണി നേരത്താണ് ബസ് സ്റ്റാൻഡിൽ. കൊച്ചുബിഹാറിലെത്തിയ ഉടനെ ഇവിടെ താഴെ ഇറങ്ങി ഞാൻ ഒരു കടയിലിരിപ്പായി. എനിക്കൊരു വല്ലാത്ത അസ്വസ്ഥത തോന്നി, പിന്നെ പ്രോപ്പർ ഭക്ഷണത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, വിളർച്ചയുണ്ടായിരുന്നു. ഞാൻ ആ കടയിൽ ആ ചുമരിൽ ചാരിയിരുന്നു. ചാരിയിരുന്ന് കഴിഞ്ഞപ്പോൾ കടക്കാരനോട് പറഞ്ഞു എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് വെള്ളം തരും, എന്തൊരു പ്രശ്നമുണ്ട്, വയ്യാന്ന് പറഞ്ഞു. കടക്കാരൻ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടു തന്നു, ഞാനത് കുടിച്ചിട്ട് ആളോട് പറഞ്ഞു എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഇത്ര പൈസയുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും തരുമെന്ന് വെച്ചു. പറഞ്ഞു ഇത്ര പൈസ ഒന്നും വേണ്ട, അയാളൊരു ബന്നു പോലത്തെ കുറേ ബ്രെഡ് സാധനങ്ങൾ, പാവറൊട്ടി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് കഴിച്ചിട്ട് ഞാൻ ഉള്ള പൈസയെ പോക്കറ്റിൽ വെച്ച് ഞാൻ എണീറ്റ് ബോൽപൂരിലേക്കുള്ള ബസ് നോക്കുന്നിടയിൽ എൻ്റെ കോളറിൽ കുത്തി, പറയുന്നൊരാൾ കോളറിൽ കുത്തിപ്പിടിച്ച് കഴുത്തിൽ എന്നെ ചുറ്റിപ്പിടിച്ചു, എന്നെ വലിച്ചു കൊണ്ടുപോയി പിറകിലേക്ക്. ആരാണെന്ന് അറിയില്ല, എല്ലാവരും നോക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് മിണ്ടാൻ കഴിയുന്നില്ല. പിറകിൽ കൂടെ കൈയെ ചുരുട്ടിപ്പിടിച്ച് കഴുത്തിൽ അമർത്തി പിടിച്ച് എന്നെ വലിച്ചു കൊണ്ടുപോകുന്നു. ഞാനിങ്ങനെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് മിണ്ടാനും കഴിയുന്നില്ല, ഞാൻ പിടിച്ച് വലിക്കുന്നുണ്ട്. കൊണ്ടുപോയിട്ട് ആ ഒരു ഇടുങ്ങിയ മുറിയുടെ സൈഡിൽ കൊണ്ടുപോയിട്ട് എന്നെ മുഖത്തിടിച്ചു. ഞാൻ ചോദിച്ചവരോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു, അവർക്ക് എന്താണ് സംഭവം എന്ന് ചോദിച്ചു. കയ്യിലുള്ള പൈസ കൊടുക്കാൻ പറഞ്ഞു, ഞാൻ പൈസ മുഴുവൻ കൊടുത്തു. അതുകൊണ്ട് എനിക്ക് പോകാൻ പൈസ ഇല്ല, ഇത് തന്നെ പോകാനുള്ള പൈസയാണ്. അമര കൊച്ചു സുനിയനി തുമിച്ചോടോ, തുമിച്ചോടോ സാല എന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ തല്ലിയിട്ട് അവരെ പറഞ്ഞു വെച്ചു. ഞാൻ അവിടെ നിന്ന് പോകുന്നു. ഓക്കെ, ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ, സന്തോഷമുള്ളൂ, എനിക്ക് നിങ്ങൾ തന്നെ തല്ലിയാൽ എനിക്ക് നിങ്ങളോടൊരു ദേഷ്യമില്ല, എനിക്ക് കുറേ തല്ലിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ അയാൾ എന്തളിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. അത് ഒന്നാം തരം പിടിച്ചു പറിക്കാറ് അവിടുത്തെ ഗുണ്ടകളും പിടിച്ചു പറി ക്രിമിനലുമാണ്. അവർ പറഞ്ഞു നിങ്ങളെന്താ എവിടേക്ക് പോകണമെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങളെന്നെ ഇങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ അവർക്ക് പറഞ്ഞു, അവരോട് പറഞ്ഞു വരൂ ഞങ്ങൾക്ക് അവരെനിക്കൊരു ചായ വാങ്ങിച്ചു തന്നു, എൻ്റെ കാശുകൊണ്ട് പിടിച്ചു പറിച്ച് എൻ്റെ കാശുകൊണ്ട് അവരെനിക്കൊരു ചായ വാങ്ങിച്ചു, ബാക്കി അവർ കയ്യിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു എന്താ ഈ പിടിച്ചു പറിക്കുന്നില്ല, വേറെ അധ്വാന പണിയാണ്, ഇതും അധ്വാനമല്ലേ, ഇതും ഒരു അധ്വാനമല്ലേ ഇതിൻ്റെ അടുത്ത്. ഓക്കെ, വേറെ പണികളും ചെയ്യാനില്ലല്ലോ. ഓക്കെ, പണം പണി പോട്ടെ,
ജീവനുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യബോധമുണ്ടല്ലോ, ബീർഭൂമിലെത്തുക എന്നുള്ളത്. കുച്ചിബിഹാറിലേക്ക് ബീച്ചിൻ്റെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കുച്ചിബിഹാറിൽ ബസ് സ്റ്റാൻഡിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. 12 മണി 1 മണിയായി. ഞാൻ ഈ പെട്ടി തൂക്കി നടക്കുകയാണ്. നടത്ത ഞാൻ ഒരു രക്ഷകാലം നടത്തണം. എങ്ങോട്ടാണെന്ന് പറയാം, ബോൽപൂരിൽ ലക്ഷ്യമാക്കി, ബീർഭൂമിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. കൊച്ചുബീഹാറിൽ നിന്ന് ബീർഭൂമിലേക്ക് ബസ്സിൽ 12 മണിക്കൂറെങ്കിലും മിനിമം യാത്ര ചെയ്യണം, അല്ലെങ്കിൽ 11 മണിക്കൂർ, എങ്ങനെ പോലും 10 മണിക്കൂർ യാത്ര ചെയ്യണം. നടന്നിടത്തും തോന്നുന്നുണ്ട്. പക്ഷേ അന്നത്തെ ഉന്മാദാവസ്ഥയിൽ, അന്നത്തെ ഒരു മാനസിക അവസ്ഥയിൽ, അന്നത്തെ ഒരു ജീവിതത്തെ വളരെ സില്ലി ആയിട്ട് കാണുന്ന അവസ്ഥയിൽ ഇതൊന്നൊരു വിഷയമായിരുന്നില്ല. മോർണിംഗ് വരെ നടന്നു, 6 മണി വരെ നടന്നു, ഏതൊരു വില്ലേജിലെത്തി. ആ വില്ലേജുകാരെ എന്നെ കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എങ്ങോട്ടാണ് പോകുന്നത്? അവരിത് തന്നെ ഒരാളെ കണ്ടപ്പോൾ അവർക്ക് അവരും അടിയും കൂലിയൊക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ നടന്ന് പൈസ ഇല്ലാണ്ട് പോവാണ്. വില്ലേജുകാരെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. പുലർച്ചെ 7 മണി ഒരു ചായ തന്നു, മൺചട്ടിയിലാണ് ചായ, ചായ തന്നു, ഒരു വീട്ടിൽ കൊണ്ടുപോയി, അവർ ഭക്ഷണം തന്നു. അവരെല്ലാവരും കൂടി എന്നെ സഹായിച്ചിട്ട് പറഞ്ഞു, ഒരു ചെറിയ പൈസ തരാം, ഇനി ഇത്ര ദൂരമുള്ളൂ ബീർഭൂമിലേക്ക്. അങ്ങനെ എനിക്ക് അവരൊരു 100 രൂപ തന്ന്, ആ 100 രൂപയും കൊണ്ട് ഞാൻ ബീർഭൂമിലേക്കുള്ള ബസ്സിൽ അവിടെ നിന്ന് കയറി, ഞാൻ ബീർഭൂമിലെത്തി. ബീർഭൂമിൽ ഒരു രാത്രിയായപ്പോൾ എത്തി. ബീർഭൂമിൽ നിന്ന് ഞാൻ ബോൽപൂരെത്തി. ബോൽപൂരിൽ നിന്ന് ശാന്തിനികേതനിലേക്ക് എത്തി. ഒരു കയ്യിൽ പണം വെച്ച് യാത്ര ചെയ്ത ഒരാളല്ല ഞാൻ. പക്ഷേ ഞാൻ കണ്ടെത്തിയ വണിക്കുകളും രക്ഷാക്കാരും ഗ്രാമീണരുമാണ് എൻ്റെ പാഠപുസ്തകവും എൻ്റെ യൂണിവേഴ്സിറ്റിയും. എന്നെ ഇന്നും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്ര, ഇനിയും ഉള്ളിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പ്രോവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും അനുഭവങ്ങളുമാണ്.